ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചുകഥ അവതരിപ്പിക്കുകയാണ്. കുറ്റങ്ങളും കുറവുകളും സ്വാഭാവികമായും കണ്ടേക്കാം. അവ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടെ പ്രോത്സാഹനമാകുന്ന സ്വർഗത്തിൽ വിനീതരായ ഞങ്ങൾക്കു കൂടി ഒരു ഇരിപ്പിടം തരയണമെന്ന അപേക്ഷയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, ഇസ്മ ചൊല്ലി തമ്പുരാനിൽ വണങ്ങിടുന്നേ, അത്ഭുത കഥ കോർവയാക്കി പാട്ട് പാടുന്നേ, അഖില ലോകാരേക്ഷിതാവിൽ കാവൽ തേടുന്നേ. ബിസ്മിയും റബ്ബ് കൃപ പൊരുത്തവും ഏറ്റിയേറ്റി കൊടുത്ത്, ഹുബ് കൊണ്ട് മധുരത്തൻ അവരിലും പകുത്ത്, റബ്ബ് കൃപ പൊരുത്തവും ഏറ്റിയേറ്റി കൊടുത്ത്, ഹുബ് കൊണ്ട് മധുരത്തൻ അവരിലും പകുത്ത്, ഇമ്പപ്പൂവ മജിദയിൽ ചോരിങ്ങല്ലോ റഹത്ത്, അല്ലാ അവനെല്ലാറ്റിലും വിവിയാളെ തുണച്ചല്ലോ, ദേശം കൊട്ടാരക്കരാവനൂർ പാലമൂടിയില് പാഷം തിങ്ങും ബീവി പാർക്കും ബീവി മഷഹൂർ. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, ഇസ്മ ചൊല്ലി തമ്പുരാനിൽ വണങ്ങിടുന്നേ. അള്ളാഹുവിന്റെ കൃപാകടാക്ഷം കൈവന്ന് ആ പ്രവർത്തനത്തിൽ ആരാരും അവഗണിക്കപ്പെട്ട് ജീവിതത്തിൽ ഒട്ടനവധി അഗ്നി പരീക്ഷണങ്ങളെ നേരിട്ട് തൻ്റെ വിശ്വാസ പ്രമാണത്തിൽ നിന്നും വ്യതിചലിക്കാത്ത ഒരു ഉരുക്കു വനിതയുടെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത്ഭുത വനിത അഥവാ ബീവി മാജിദ. അള്ളാഹുവിന്റെ കലാമായ ഖുർആനിൽ വളരെ വ്യക്തമായും പ്രതിപാദിച്ചിട്ടുണ്ട്, പടച്ചവന്റെ ഇഷ്ടവും പൊരുത്തവും നേടാൻ ഇബാദത്തുകളും ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ച് ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് ജീവിതം ധന്യമാക്കിയ മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച്. ഹക്കല്ലാ റബ്ബിന്നാനൽ ഹക്ക് കണ്ടവർ അല്ലാന്റെ ഔലിയാമാക് ഷറ, ഹളറത്തിലൊന്നും ഹയാത്തായി നിൽക്കുന്ന അൻപുറ്റോരാം ബോലിയാ. പകലിലും ഓരോരോ വീർപ്പിലും മൊഴിയിൽ തസ്ബീ ചൊല്ലിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളൊരു വാക്യത്തിൽ തൗഹീദ്. ഔലിയാക്കന്മാരിലും സാദാത്യങ്ങളിലും പ്രധാനികളാണ് മുഹീദ്ദീൻ ഷെയ്ഖ്, മഹാനായ റിഫാൽ ഷെയ്ഖ്, അജ്മീർ ഫാജ, നാഹൂർ വലിയ, എണ്ണിയാലൊടുങ്ങാത്ത മഹൽ വ്യക്തികളുടെ ജീവിതം നമ്മളുടെ മുമ്പിൽ വെളിച്ചം പരത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ദിവ്യ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച നഫീസത്തുൽ മിസ്രിയ എന്ന മഹിളാരത്നവും വിശിഷ്യ ഇസ്ലാമിലെ വനിതകൾക്ക് വഴികാട്ടിയാണ്.
നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ കടൽ തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഭീമാ ബീവിയുടെ ജീവിതവും നമ്മൾക്ക് മാർഗദർശനമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കുരുത്തവും പൊരുത്തവും കൈപ്പറ്റി മൺമറഞ്ഞു പോയവരുടെ മക്ബറകൾ സന്ദർശിക്കുന്നതും ശാന്തി നേടുന്നതും ഓരോ സത്യവിശ്വാസിക്കും നല്ലതാണ്. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, മറ്റു ചിലർ ജനിച്ചതിനു ശേഷം അവരുടെ ജീവിതം കൊണ്ടും നിദാന്ത പരിശ്രമം കൊണ്ടും സത്യത്തിന്റെ പക്ഷത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ടും സ്നേഹമസൃണമായ തലോടൽ കൊണ്ടും ജനങ്ങൾ അവരെ മഹൽവൽക്കരിക്കപ്പെടുന്നു. ഇവിടെ അത്തരമൊരു വനിതാമണിയുടെ കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി ഏറ്റുവാങ്ങിയ ഒരു മഹിളാ രത്നമിതാ. ആ ചരിത്രത്തിലേക്ക് നമ്മൾക്കൊന്ന് കണ്ണോടിക്കാം. കൊല്ലം നഗരത്തിൽ നിന്നേറെ അകലത്ത് ചടയമംഗലം എന്ന ഗ്രാമമേ, ചടയമംഗലം എന്ന ഗ്രാമമേ, ഗ്രാമത്തിൻ മാടൻ നട എന്ന പ്രദേശത്ത് നിറച്ചു മുഹമ്മദ് അനീഫ സൈനബ ബീവി ദമ്പതികൾ പാടുപെട്ട് കഴിയും അവരിൽ പന്ത്രണ്ടാണ്ട് തിരുമക്കൾ. പാവപ്പെട്ട മുഹമ്മദ് അനീഫ സൈനബ ബീവി ദമ്പതികൾ പാടുപെട്ട് കഴിയും അവരിൽ പന്ത്രണ്ടാണ്ട് തിരുമക്കൾ. മക്കളിൽ എട്ടാമത്തതായി പീറന്നല്ലോ മാനിമ്പം തൂളുമ്പുന്ന പൂമോള്, മാനിമ്പം തൂളുമ്പുന്ന പൂമോള്. കഷ്ടപ്പാടിൻ പടിമുറ്റത്ത് കുട്ടി പിറന്നൊരു നേരത്ത് പട്ടിണി മാറ്റി മക്കളെ പോറ്റാൻ വഴിയില്ല കാലത്ത്. കഷ്ടപ്പാടിൻ പടിമുറ്റത്ത് കുട്ടി പിറന്നൊരു നേരത്ത് പട്ടിണി മാറ്റി മക്കളെ പോറ്റാൻ വഴിയില്ല കാലത്ത്. ഒരു കഞ്ഞിയിട്ട് ദാഹം തീർക്കുവാനും ഒന്നിനും തികയില്ല വീട്ടില്, ഒന്നിനും തികയില്ല വീട്ടില്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നു പരിഭവിക്കാതെ കുടുംബങ്ങള്, പരിഭവിക്കാതെ കുടുംബങ്ങള്. വീട്ടിൽ കുട്ടികളുടെ ആധിക്യം കൊണ്ടും കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും പെരുമഴ കൊണ്ടും മാജിദയ്ക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും അമിതമായ ലാളനയൊന്നും കിട്ടിയില്ല. ചെറുപ്പത്തിൽ തന്നെ ചൊറിയും ചിരങ്ങും പിടിച്ച് ദേഹമാസകലം വ്രണമായി ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുട്ടിയായിരുന്നു നമ്മുടെ കഥാപാത്രമായ മാജിദ. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് പറഞ്ഞതുപോലെ ദേഹമാസകലം ചൊറി പിടിച്ച് കരയുന്ന കുഞ്ഞിൻ്റെ സങ്കടം കണ്ട് ഉമ്മ കുട്ടിയെ നാഗൂർ പള്ളിയിൽ കൊണ്ടുപോകാമെന്നും മുടിയെടുത്ത് കളയാമെന്നും നേർച്ചയിട്ടു. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടി ഉമ്മ മാജിദയെ നാഗൂരിൽ കൊണ്ടുപോയി നേർച്ച നിറവേറ്റി തിരിച്ചു വന്നപ്പോൾ കുട്ടിയുടെ ദേഹത്തുള്ള വ്രണമെല്ലാം ഭേദമായി. ഒരു ദിവസം ഉമ്മ മറ്റു മക്കളെയും മാജിദയെയും കുട്ടി കടൽ കാണാൻ പോയി. ആ സമയത്താണ് അത്ഭുതകരമായ ഒരു സംഭവം അരങ്ങേറിയത്. ഉമ്മയുടെ കൈ പിടിച്ച് നടന്നിരുന്ന മാജിദയുടെ കൈ അബദ്ധത്തിൽ വിട്ടുപോവുകയും കുട്ടി കടലിലേക്ക് ഊളിയിട്ട് പോവുകയും ചെയ്തു. മല പോലെ ഉയരത്തിൽ അലറുന്ന തിരമാലകൾക്കുള്ളിലേക്ക് വഴുതിപ്പോയ മാജിദയെ നോക്കി ഉമ്മ വാവിട്ട് കരഞ്ഞു. നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഉമ്മയെ കണ്ട് കടപ്പുറത്ത് നിന്ന ആളുകൾ കൂടി. തിരമാലകൾ കലിതുള്ളുന്ന കടലിലേക്ക് പോയ കുട്ടിയെ ഓർത്ത് കരയുന്ന ഉമ്മയെ നോക്കി നിസ്സഹായരായി നിൽക്കാനേ ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ.
ആർക്കും കടലിലേക്കിറങ്ങി കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് മറ്റൊരു അത്ഭുതം നിറവാകുന്നത്. മേലെ നിന്നാ പൈതൽ അഴകേറും ചിരിയാൽ കുഞ്ഞുൾ ആലോലമാടി വരുന്നു മാജിതപ്പൂമോൾ ഉമ്മ അലറിക്കരയുമ്പോ. ും തിരമാല കയ്യിൽ കനിമുത്ത് മാജിത മോള കരയത്തിടും തിരമാല കയ്യിൽ കനിമുത്ത് മാജിത മോള കണ്ടവർ അത്ഭുതപ്പെട്ട് വേഗം കുഞ്ഞും കരയെത്തിപ്പെട്ട് ഓടിയുമ്മ മാജിതയെ വാരി പുണരുന്നു ഓമ പൂങ്ക വീളിലുമ്മ മുത്ത് കൊടുക്കുന്നു. ശുക്രുകളോതി അന്ന് ഉമ്മ ഉടനെ മടങ്ങി ഉടയോനി ശുക്രുകളോതി അന്ന് ഉമ്മ ഉടനെ മടങ്ങി കഥയെല്ലാം നാട്ടിലറിഞ്ഞ് അത് കേട്ടവരാശ്ചര്യം കൂറി ിനിയും ബാക്കിയുണ്ട് കഥകളേറെ കുറവ് വരുത്താതെ ഞാനും പറഞ്ഞിടാം സഹോദരെ. കൂറുവാനിനിയും ബാക്കിയുണ്ട് കഥകളേറെ കുറവ് വരുത്താതെ ഞാനും പറഞ്ഞിടാം സഹോദരെ. കുഞ്ഞു പ്രായത്തിൽ തന്നെ മാജിതയിൽ പല അത്ഭുതങ്ങളും കാണുമായിരുന്നെങ്കിലും അന്നാരും അത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കടലിൽ പോയ കുഞ്ഞ് ഒരു പോറലുമേൽക്കാതെ കരയിലെത്തിച്ചേർന്നപ്പോൾ ആ കഥ നാട്ടിലാകെ പടർന്നു. അപ്പോഴാണ് രക്ഷിതാക്കളും കൂടപ്പിറപ്പുകളും മറ്റുള്ളവരും മാജിതയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പല വിശിഷ്ട സ്വഭാവങ്ങളും മാജിതയിൽ ഉള്ളതായി അവർക്ക് കാണാൻ കഴിഞ്ഞത്. ചിലപ്പോൾ മാജിത സ്വന്തം തല വെട്ടിമുറിക്കുകയും വാർന്നൊലിക്കുന്ന രക്തം കാണുമ്പോൾ പേടിച്ചുവറച്ചു രക്ഷിതാക്കൾ ഡോക്ടറെ കാണിക്കാൻ വേവലാതിപ്പെട്ടപ്പോൾ മാജിത ഒരു ഭാവവ്യത്യാസവും കാണിക്കാതെ വായിലെ ഉമിനീരെടുത്ത് പുരട്ടി ആ മുറിവ് ഉണക്കുകയും ചെയ്തപ്പോൾ കണ്ടുനിന്നവർ അത്ഭുതം കൂറി. അതുപോലെ തന്നെ മാജിത വൃത്തിയില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഇരിക്കുകയോ ഭക്ഷണം പോലും കഴിക്കുകയോ ചെയ്യുകയില്ല. മൂത്താപ്പയുടെ മൂത്ത മകന്റെ വീട്ടിൽ നിന്ന് മാത്രമേ മാജിത ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ പലരും പരാതി പറഞ്ഞെങ്കിലും മാജിത അതൊന്നും ചെവികൊണ്ടില്ല. മൂത്താപ്പയും പറഞ്ഞു, അവൾ എൻ്റെ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്, അതിന് ആരും പരാതിപ്പെടേണ്ടതില്ല. അക്കാലത്ത് തന്നെ മാജിതയിൽ പ്രകടമായ പല മാറ്റങ്ങളും വീട്ടുകാരും നാട്ടുകാരും കണ്ടു തുടങ്ങി. ഒറ്റയ്ക്കിരുന്നു ചെറുപ്പത്തിൽ തന്നെ ദിക്കറ് ചൊല്ലുകയും സമപ്രായക്കാരായ കുട്ടികളോടൊത്ത് കൂട്ടുകൂടാനോ കളിക്കാനോ പോകാതെ ഏകാന്തത ഇഷ്ടപ്പെടുകയും ഏത് സമയത്തും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യൽ പതിവാക്കി. പല ദിവസങ്ങളിലും മാജിത പല സ്വപ്നങ്ങളും കാണുകയും അതെല്ലാം വീട്ടിലുള്ളവരോട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. കാലം തൊട്ട് പൊടിപ്പും കൂത്താട്ടവും ചുറുചുറുക്കും ഇല്ലാതെ മാജിത ബീവി എന്നും ചൊവ്വായ മാർഗത്തിൽ കഴിയും ബീവി. ചെറുപ്പകാലം തൊട്ട് പൊടിപ്പും കൂത്താട്ടവും
അഴകുറ്റ പാത്രാസും കാണുന്നില്ല. ബീവിൽ അല്ലാന്റെ ചിന്തകൾ അല്ലാതില്ല. ഒരു ദിവസം ബീവി കണ്ട സ്വപ്നം ഈ വിധത്തിലായിരുന്നു. ഒരു വലിയ മലമുകളിൽ നിന്ന് സൂഫിവര്യനെ പോലെ തോന്നിക്കുന്ന ഒരാൾ മതപ്രഭാഷണം നടത്തുന്നതും, മലയുടെ താഴ്വാരത്ത് നിന്ന് ഇതേ വേഷധാരിയായ മറ്റൊരാൾ ബാങ്ക് വിളിക്കുന്നതുമാണ് കണ്ടത്. ഇത് ചില രാത്രികളെല്ലാം ആവർത്തിക്കുകയും ചെയ്തു. മാജിദയുടെ സ്വപ്നത്തിലെ മറ്റൊരു കാഴ്ച ഇത്തരത്തിലായിരുന്നു. കുറേയധികം മാട്ടിറച്ചയുമായി ഒരാൾ വന്നു ഇപ്രകാരം പറഞ്ഞു, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ റാത്തീബ് നടത്തണമെന്നായിരുന്നു കൽപ്പന. വില കൂടിയ ആട്ടിറച്ചി വാങ്ങി മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ റാത്തീബ് നടത്താൻ മാജിദ ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ കുടുംബം ആകെ വിഷമിച്ചു. രണ്ടു നേരം കഞ്ഞി കുടിക്കാൻ പോലും വഴിയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് റാത്തീബ് നടത്തുന്നത്? എന്താണ് റബ്ബെ എൻ്റെ മോൾ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് റാത്തീബ് നടത്തേണ്ടത്? പടച്ചതമ്പുരാനെ, എനിക്കൊരു നിവൃത്തിയുമില്ലല്ലോ. ഉമ്മ കരഞ്ഞുകൊണ്ട് ഇരുന്നപ്പോൾ മറ്റൊരു അത്ഭുതമാണ് അവിടെ കാണുന്നത്. ഉമ്മയുടെ കൺമുന്നിൽ പ്രകാശം പരക്കുകയും ഒരു അശരീരി പോലെ ഉമ്മയുടെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നതായി ഉമ്മക്ക് അനുഭവപ്പെട്ടു. നിന്റെ മകളെക്കൊണ്ട് നീ വിഷമിക്കുകയില്ല. പുറത്തിറങ്ങി ഇരന്നിട്ടാണേൽ പോലും ഈ നേർച്ച നീ നടത്തണം. അള്ളാഹു നിന്റെ മോൾക്ക് നൽകിയ ഒരു സ്നേഹത്തിൻ്റെ വരമാണ് ഈ അരുളെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കഷ്ടപ്പാടെല്ലാം അവസാനിക്കും. എല്ലാം ഒരു നാൾ മകൾ തന്നെ നിനക്ക് തിരിച്ചു തരും. ഇപ്പോൾ ക്ഷമിച്ചും പൊറുത്തും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരാവുക. നിധിയായുള്ളൊരു ബാപ്പ പൂമോളെ തലയിൽ തലോടി കനിവോടെ പറഞ്ഞിടുന്നേ. മാജിദ മോളെ ഓർത്ത് വിഷമങ്ങൾ അരുത്, മാജിദ കൊണ്ടുവരും ആനന്ദത്തിൻ കതിര്. മാജിദ മോളെ ഓർത്ത് വിഷമങ്ങൾ അരുത്, മാജിദ കൊണ്ടുവരും ആനന്ദത്തിൻ കതിര്. അല്ലാന്റെ റഹ്മത്ത് കിട്ടിയോളാണിവള്, ആരംഭ മാജിദ ബി ലോകം അറിയും മോള്. ആകുലത പൂണ്ട് കരയുന്ന ഉമ്മയെ ബാപ്പ ആശ്വസിപ്പിച്ചു. 12 മക്കളിൽ 8-ാമതായി ജനിച്ച ഈ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ തിരുനോട്ടം കിട്ടിയിരിക്കുന്നു. ഇവളെ ഓർത്ത് ആരും ദുഃഖിക്കേണ്ട. എൻ്റെ മാജിദാ ബീവി നാളെ ലോകം അറിയുന്ന ഒരു വനിതയായി മാറുക തന്നെ ചെയ്യും. ബാപ്പയുടെ കരവലയത്തിലിരുന്ന് മാജിദ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബീവിയിൽ ആഹ്ലാദം നുരഞ്ഞുപൊന്തി. മോളുടെ സ്വപ്നത്തിൽ നിറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഞങ്ങൾ നിറവേറ്റിത്തരും. മോളെ, ആര് എതിർത്താലും ബാപ്പ നിന്റെ കൂടെയുണ്ടാകും. അഥവാ ഇന്ന് തന്നെ ഞാനില്ലാതെ ആയാൽ ബാപ്പയുടെ റൂഹ് എൻ്റെ മകളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ബാപ്പയുടെ ഉപദേശവും ധൈര്യവും കേട്ടപ്പോൾ കേവലം 11 വയസ്സ് പ്രായമുള്ള മാജിദയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം കൈവന്നു. 2 വയസ്സ് തൊട്ട് 13 വയസ്സാകുന്നതുവരെ ബാപ്പയുടെ വാത്സല്യം നുകർന്നുകൊണ്ട് മാജിദാ ബീവി മുന്നോട്ടു പോയി. ഇപ്പോഴാണ് കുടുംബത്തിൽ ചിലർ മാജിദയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു പരത്താൻ തുടങ്ങിയത്. മാജിദയുടെ വൃത്തിയെക്കുറിച്ചും മറ്റും നിരന്തരം പരിഹസിച്ചു. മാജിദയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുകയും മത്സ്യം കഴുകാതെ കറി വെച്ചു കൊടുക്കുകയും ചെയ്തു. മാജിദാ ബീവി കിടക്കുന്ന മുറിയിൽ അവളുടെ ഭ്രാന്ത് ഭേദമാകാനെന്ന് പറഞ്ഞ് പല മന്ത്രവാദ പണികളും ചെയ്തു വെച്ചു. മാജിദ ജിന്നിന്റെ പ്രകാശം കണ്ടെന്ന് പറഞ്ഞുള്ള കിണറിലും മന്ത്രവാദ വേലകൾ ഒപ്പിച്ചു. അഴിച്ചിട്ട വസ്ത്രങ്ങൾ അലക്കുക പോലും ചെയ്യാതെ വെള്ളത്തിലിട്ട് അതേപടി മാജിദയ്ക്ക് ധരിക്കാൻ കൊടുത്തു. വളർന്ന് വലുതാവും തോറും മാജിദയിൽ പല മാറ്റങ്ങളും കണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാനോ മാജിദാ ബീവിയെ ഉൾക്കൊള്ളാനോ വീട്ടുകാരോ സഹോദരങ്ങളോ തയ്യാറായില്ല. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ചേർന്നേ കൂട്ടമായി പെണ്ണിന് ഭ്രാന്തെന്നവർ പറഞ്ഞേ.
മകനെത്താൻ മംഗല്യം കഴിഞ്ഞു കാണാൻ ദുആയിരുന്നു ബാപ്പാ റബ്ബ് തേട്ടം കാബൂലാക്ക ും വീട്ടുകാരും നാട്ടുകാരും ചേർന്നേ കൂട്ടമായി പെണ്ണിൽ ഭ്രാന്തെന്നവർ പറഞ്ഞേ. കടുത്ത അപവാദ പ്രചരണങ്ങൾ നാട്ടിലാകെ പരന്നെങ്കിലും അള്ളാഹുവിന്റെ നിറഞ്ഞ കാരുണ്യം കൊണ്ടും ബാപ്പയുടെ പ്രാർത്ഥന കൊണ്ടും മാജിദാ ബീവിക്കൊരു പുതുമാരൻ വന്നെത്തി. ബാപ്പയും ഉമ്മയും ആശിച്ചതുപോലെ മാജിദയുടെ വിവാഹം മംഗളമായി തന്നെ ബാപ്പ നടത്തി. വിവാഹം കഴിഞ്ഞെങ്കിലും ഭൗതിക ജീവിതത്തിന്റെ സുഖലോലുപതയിൽ ബീവിക്ക് വലിയ താല്പര്യമില്ല. മാജിദ ജിന്നുമായുള്ള സംഭാഷണവും സ്വപ്നദർശനവും തുടർന്നുകൊണ്ടേയിരുന്നു. ബീവി പലപ്പോഴും തന്റെ അനുഭവം പങ്കിട്ടപ്പോഴെല്ലാം കുടുംബങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും തിക്താനുഭവം നേരിട്ടുകൊണ്ടേയിരുന്നു. എങ്കിലും മാജിദയുടെ ദാമ്പത്യ ജീവിതം അല്ലലൊന്നുമില്ലാതെ മുന്നോട്ട് ഗമിച്ചു. അതിൽ രണ്ടു കുഞ്ഞുങ്ങളും ജനിച്ചു. ആയിടക്കാണ് മാജിദയുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ആ സംഭവം അരങ്ങേറുന്നത്. ബീവിക്ക് താങ്ങും തണലായ സ്വന്തം ബാപ്പയും വേർപിരിഞ്ഞു പോയേടാ ദുഃഖത്തിലും കുടുംബക്കാരുടെ വാക്കിൽ നിന്നും ബാപ്പ തണലേകും കൂട്ടമായിട്ട് തീർക്കും നേരമിൽ കൂട്ടിപ്പിടിച്ച് തുണയേകും കുടുംബക്കാരുടെ കുത്തുവാക്കിൽ നിന്നും ബാപ്പ തണലേകും കൂട്ടമായിട്ട് തീർക്കും നേരമിൽ കൂട്ടിപ്പിടിച്ച് തുണയേകും. ബാപ്പത്തൻ വേർപാടെങ്ങനെ നമ്മുടെ മാജിദ ബീവി തീർത്തിടും തീരാതുള്ളൊരു വ്യസനത്താൽ താങ്ങാനാവാ ഭാരത്താൽ. ഓർക്കാത്ത വേളയിൽ വന്ന ബാപ്പയുടെ മരണം മാജിദ ബീവിയെ ഉലച്ചു കളഞ്ഞു. ബീവി തീർത്തും ഒറ്റപ്പെട്ടു. ബാക്കിയുള്ള സഹോദരങ്ങളും കൂട്ടത്തിൽ മക്കളും ചേർന്ന് ബീവിക്ക് മുറുകിയ ഭ്രാന്താണെന്ന് വിധിയെഴുതി. നിസ്സഹായായ ബീവി പ്രാർത്ഥനയിൽ തന്നെ മുഴുകി. എതിർപ്പിനും ദേഹോപദ്രവത്തിനും അവർ ശക്തി കൂട്ടി. എല്ലാം കൂടി താങ്ങാവുന്നതിലപ്പുറമായപ്പോൾ ബീവി പള്ളിക്കാട്ടിൽ കിടക്കുന്ന ബാപ്പയുടെ ഖബറിനടുത്തേക്ക് ഓടിച്ചു. ബീവിയുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് ആർത്ത് കരഞ്ഞു. തന്നെ ഇവിടെ ആർക്കും വേണ്ടായെന്നും ഞാൻ തീർത്തും ഒറ്റപ്പെട്ടവളാണെന്നും നൊന്തുപെറ്റ മക്കൾക്ക് പോലും വെറുക്കപ്പെട്ടവളാണെന്നും പറഞ്ഞ് മാജിദ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെയും പെട്ടെന്ന് മരണപ്പെടുത്തി തൻ്റെ ബാപ്പയുടെ ഖബറിനടുത്ത് മറമാടണമേയെന്ന് ബീവി അത്യുച്ഛത്തിൽ പള്ളിക്കാട്ടിൽ നിന്ന് നൊന്തു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയും കരച്ചിലും കേട്ട് പള്ളിക്കാട്ടിൽ ആളുകൾ തടിച്ചുകൂടി. ഭ്രാന്തിയെന്ന് ആവർത്തിച്ച് വിളിക്കുകയും കൂവുകയും ചെയ്തു അവർ. പ്രകടനത്തിൽ നാട്ടാര് കൂവിയാർത്ത് ഭ്രാന്തി എന്നോതി മുന്നിൽ എല്ലാരും വന്ന് ചേർന്ന് പള്ളിക്കാട്ടിൽ നിന്നും ബീവി ഓടി വന്നത് മാടൻനട ജംഗ്ഷനിലേക്കാണ്. തികച്ചും മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടതുപോലെ കൂടി നിൽക്കുന്നവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു പിന്നീട് ബീവിയുടെ പെരുമാറ്റം കാണാൻ കഴിഞ്ഞത്. റോഡിൽ വരുന്ന വാഹനങ്ങളെല്ലാം ബീവി തടഞ്ഞു നിർത്തി. എന്തും സംഭവിക്കും എന്ന വിധത്തിലായി പിന്നീട് ബീവിയുടെ ഇടപെടൽ. അള്ളാഹുവിന്റെ ജിന്നുകളുമായുള്ള കൂടിക്കാഴ്ചയിലും സ്വപ്നദർശനങ്ങളിലൂടെയുള്ള നല്ല ഉപദേശങ്ങളും കൂടി ചേർന്നപ്പോൾ ബീവിക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്ത പരുവത്തിലാണ് പിന്നീടുണ്ടായത്.
കണ്ടുനിന്നവരും സഹോദരങ്ങളും ഉറ്റബന്ധുക്കളും എല്ലാം വിധിയെഴുതി ബീവിയുടെ സമനില തെറ്റിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്ന സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ബീവിക്ക് ഭ്രാന്തല്ല, ഇത് തികച്ചും ദൈവീകമായ ഒരു വെളിപാടാണ്. ക്രിസ്തുമതത്തിൽപ്പെട്ടവർ ഇത് ദൈവീക അത്ഭുതമാണെന്നും അഭിപ്രായപ്പെട്ടു. എങ്കിലും സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ മാജിദയെ കണ്ടത് മറ്റൊരു തരത്തിലായിരുന്നു. പേരുത്തുമ്മയെന്നും ചൊല്ലി കല്ലെടുത്തവർ പിന്നിൽ കൂടി സ്വന്തം സമുദായത്തിൻ്റെ മക്കൾ കതിരും പതിരും മാറിയാതെ ബീവിയെ കല്ലെറിഞ്ഞിട്ടാട്ടി. മന്ത്രം മാത്രം ബീവി അപ്പോൾ ഉരത്ത് സമതോനിയിലേക്ക് കൈകൾ നീട്ടി ബീവി അടുത്ത് കല്ലേറ് കൊണ്ട് ദേഹം എല്ലാം പൊട്ടിയൊലിച്ച് കൂടിച്ചേർന്നെല്ലാവരും പലതും ചൊല്ലി വിളിച്ച് ഭ്രാന്തിയെന്നും കള്ളെത്തിയെന്നും ചിലരെല്ലാം മന്ത്രവാദി ആൾദൈവമെന്നും അന്നേരത്ത് ബീവി ഉറക്കെ ഉറക്കെ വിളിച്ച് സുബീഹി ബാങ്കില് ദിക്ര കുറിച്ച് അസ്വലാത്തു ഖൈറും മിനന്നവും എന്ന് ബാങ്ക് വിളിക്കുന്നത് പോലെ ബീവി വിളിക്കുകയും ഉറക്കിനേക്കാൾ ശ്രേഷ്ഠമായിരുന്ന നമസ്കാരമാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഞാൻ ആൾ ദൈവമല്ല, ആരും എൻ്റെ പിന്നിൽ വരികയും വേണ്ട, എല്ലാവരും ഏകദൈവമായ അള്ളാഹുവിലേക്കാണ് അടുക്കേണ്ടത്. നാട്ടുകാരും വീട്ടുകാരും സ്വന്തം സഹോദരന്മാരും എതിർത്തിട്ടും മാജിദ ബീവിയുടെ കൈയും കാലും തല്ലിവടിച്ച് മൂലക്കിട്ടിട്ടും ബീവിയുടെ മനസ്സ് ചഞ്ചലപ്പെട്ടില്ല. നമസ്കാരങ്ങളും ദിക്റുകളും കുറക്കുകയും ചെയ്തില്ല. എതിരാളികൾക്ക് ദൃഷ്ടാന്തമായി ഓരോ ദിവസം കഴിയും തോറും ഓരോ കറാമത്തുകൾ ഒന്നിനു പിറകെ ഒന്നായി ബീവി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആലേഖനം ചെയ്ത ആയത്ത്, സ്വപ്നത്തിൽ ഒരു മലക്ക് വന്ന് മാജിദ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ചൊല്ലിക്കൊടുത്തു. ആ ആയത്ത് ചൊല്ലിക്കൊടുത്തു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഈ ആയത്തിൻ്റെ ശക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഇബാദത്തിൽ ഇരുന്നു മാജിദ ബീവി. തുടരെ തുടരെ സ്വപ്നദർശനങ്ങളും ഖുർആൻ ആയത്തുകളും ബീവിയെ ചൊല്ലിക്കേൽപ്പിക്കുന്ന കാര്യം ബീവി അടുത്ത ബന്ധുക്കളോട് പറഞ്ഞു. ഓരോ ആയത്തുകൾ കേൾപ്പിക്കുമ്പോഴും ബീവി ഇപ്രകാരം മലക്കിനോട് പറഞ്ഞു, ഞാൻ ഖുർആൻ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പൊരുളുകളുടെ സാരം എനിക്കറിയില്ല എന്ന് മാജിദ അറിയിച്ചപ്പോൾ, എല്ലാം നീ പിറകെ മനസ്സിലാക്കിക്കൊള്ളും, അള്ളാഹു അനുഗ്രഹിക്കുമെന്നും ബീവിയോട് അറിയിച്ചപ്പോൾ ബീവിയുടെ മനസ്സ് തളിരണിഞ്ഞു. മക്കളും ആരോ മക്കളും ഭർത്താവും ഒരുമയിൽ സന്തോഷം കൊള്ളുന്നേ ബീവി സന്തോഷം കൊള്ളുന്നേ. കഴിയുന്ന നാളില് പിറക്കുന്നു റബീഉൽ അവ്വല്. സ്വന്തം മക്കളും ഭർത്താവും പേരക്കിടാങ്ങളുമായി ഏതാണ്ട് പ്രശ്നങ്ങൾ ഒതുങ്ങിക്കഴിയുകയാണ്.
ചടയമംഗലത്ത് നിന്ന് മാറി വന്നതിന് ശേഷം മാജിദാ ബീവി. അതിനു മുമ്പ് സഹോദരന്മാരുടെയും കുടുംബങ്ങളുടെയും കൂടെ ബീവിയെ തകർക്കാൻ ബീവിയുടെ മക്കളും ഉണ്ടായിരുന്നു എന്ന നഗ്നസത്യം ഇവിടെ ഉണർത്തുകയാണ്. മകന്റെ മക്കളെപ്പോലും ബീവിയിൽ നിന്ന് അകറ്റി നിർത്തുകയും ബീവി കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിക്കരുതെന്ന് അവരെ വിലക്കുകയും ചെയ്തു. പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ വസ്ത്രം പോലും അവർ കീറിയെറിഞ്ഞു. സമൂഹത്തോടൊപ്പം ഉറ്റവരും ബന്ധുക്കളും എതിർത്തതിലൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. വർഷങ്ങളോളം തൗഹീദിലേക്ക് വിളിച്ചിട്ടും നൂഹ്നബിയുടെ സമൂഹവും പ്രിയപ്പെട്ട മകൻ പോലും അത് ചെവിക്കൊണ്ടില്ല. നൂഹ്നബി അലൈഹിസ്സലാമിന്റെ ഏകദൈവ വിശ്വാസ സിദ്ധാന്തത്തെ അവർ തള്ളിപ്പറയുകയും ചെയ്തു. അവസാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ നഗരത്തിനടുത്തുള്ള വലിയൊരു മലമുകളിൽ നൂഹ്നബി ഒരു കപ്പൽ നിർമ്മിക്കുകയാണ്. അതോടുകൂടി നാട്ടുകാരും ഉറ്റവരും എല്ലാം നൂഹ്നബിക്ക് ഭ്രാന്താണെന്ന് സ്ഥിരപ്പെടുത്തി. അല്ലെങ്കിൽ ആരെങ്കിലും മലമുകളിൽ കപ്പൽ പണിയുമോ? നൂഹ്നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് നൂഹ്നബിയുടെ വീട്ടിലെ അടുപ്പിൽ നിന്നും അത് ഉയരുന്നത്. വീട്ടിനടുപ്പിൽ നിന്നെത്തി ജലത്തിനൊഴുക്ക്. നേരത്തിൽ കഥയെന്തെന്നറിയാത്ത നാട്ടുകാർ എല്ലാരും മന്ദിച്ചു നിൽപ്പ്. പരിഹസിച്ചവരെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് ഒരു കൂറ്റൻ പ്രളയം പ്രപഞ്ചത്തെ കീഴടക്കി. കുന്നിറങ്ങി വരുന്ന കപ്പലിൽ കയറിയവർക്കാണ് രക്ഷയെന്ന് നൂഹ്നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. ആജ്ഞ കേട്ട് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും കപ്പലിൽ കയറിയിട്ടും നൂഹിന്റെ മകനും അനുയായികളും കപ്പലിൽ കയറാതെ നബിയെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കപ്പലിൽ കയറിയവരൊക്കെ രക്ഷ നേടുകയും അഹങ്കാരത്തിന്റെ മൂർത്തീഭാവമായ നൂഹിന്റെ മകനും അവന്റെ സിൽബന്ധികളും ആ വെള്ളത്തിൽ ചത്തുമലക്കുകയും ചെയ്ത ചരിത്രമാണ്. അങ്ങനെയുള്ള ചരിത്ര സത്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ മാജിദാ ബീവിയെ പരിഹസിച്ചതിലും ഭ്രാന്തിയെന്ന് മുദ്രകുത്തിയതിലും തെല്ലും അമ്പരക്കേണ്ടതില്ല. സത്യം വിളിച്ചു പറയുന്നവരെയും അള്ളാഹുവിലേക്ക് ആത്മീയമായി അടുക്കുന്നവരെയും ക്രൂശിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇജാസിയത്ത് കിട്ടിയതിൽ ഒട്ടേറെ പൊള്ളുന്ന അനുഭവങ്ങൾ കിട്ടിയ ഒരു മഹിളാരത്നത്തിൻ്റെ കഥയാണ്. മാസത്തിൽ മധുരുതിയായി മാനത്ത് തഹ്മത്തിൻ പൂന്തന്നൽ വീശിയണഞ്ഞ് പാരിൽ റബ്ബിൻ ഹബീബാം നൂറിൻ മധുഹ് വിളഞ്ഞ് നാടും നഗരവും ഉണർന്നു. മനുഷ്യ മനസ്സുകളിൽ റബീഉ എന്ന വാക്കിന്റെ അർത്ഥം പോലെ വസന്തം വിരിഞ്ഞു. ഓത്തുപുരയിൽ നിന്നും പള്ളി അങ്കണത്തിൽ നിന്നും നാട്ടിലെ എല്ലാ മുസ്ലിം വീടുകളിൽ നിന്നും പുണ്യനബിയുടെ സ്വലാത്തുകളും അപദാനങ്ങളും ഉയർന്നു. ആ നേരത്താണ് ബീവിയുടെ നാട്ടിലെ ജുമുഅത്ത് പള്ളിയിലും നബിദിനാഘോഷത്തിന് ഒരുങ്ങുന്നത്.
അതിലേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ബീവി ഒരാടിനെ നേർച്ചയാക്കി ഭർത്താവിൻ്റെ കയ്യിൽ പള്ളിയിലേക്ക് കൊടുത്തുവിട്ടു. പള്ളിയിലേക്ക് കൊടുത്തുവിട്ട അതേ വേഗത്തിൽ തന്നെ പള്ളിക്കമ്മറ്റിക്കാർ ആടിനെ തിരിച്ചയച്ചു. ഒരു കത്തും ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. പള്ളി കോമ്പൗണ്ടിൽ ആളില്ലാതെ ഒരാടും മേഞ്ഞു നടക്കുന്നു. അന്വേഷണത്തിൽ താങ്കളുടേതാണെന്ന് അറിയാൻ കഴിഞ്ഞു. പള്ളിയിൽ അതിനെ സംരക്ഷിക്കാൻ മാർഗമില്ല, ആയതുകൊണ്ടാണ് ഇതിനെ തിരിച്ചയക്കുന്നത്. പ്രത്യേകിച്ച് മാസവരി പോലും നിങ്ങളോട് ഈടാക്കാത്തതുകൊണ്ട് ആടിനെ സ്വീകരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ആടും കത്തുമായി തിരിച്ചു വന്ന ഭർത്താവിൻ്റെ മട്ടും മാതിരിയും മാറി. അരിശം കൊണ്ട് മുഖം ചുവന്നു തൊടുത്തു. അദ്ദേഹം ബീവിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ ഭർത്താവായതുകൊണ്ടാണ് ആടിനെ തിരിച്ചു തന്നത്. നിന്റെ ഭ്രാന്തൻ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ടത്. നിനക്ക് ഭ്രാന്താണെന്നാണ് ഈ നാട് മുഴുവൻ സംസാരം. അത് ഏറെക്കുറെ ശരി തന്നെയാണെന്നാണ് എൻ്റെയും വിശ്വാസം. മക്കളോടും പേരമക്കളോടും ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഉമ്മയ്ക്ക് ഭ്രാന്താണ്, മുറുകിയ ഭ്രാന്ത്. ആകെക്കൂടി കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷം വീട്ടിൽ സംജാതമായി. വീട്ടിൽ സമാധാനമെന്നത് ഒരു കിട്ടാക്കനിയായി മാറി. ബീവിയുടെ മനസ്സും അസ്വസ്ഥമായി. ബീവി പ്രാർത്ഥനാമുറിയിൽ തന്നെ ഇരുന്നു. രാത്രിയുടെ അന്ത്യയാമത്തിലാണെന്ന് തോന്നുന്നു അത് സംഭവിച്ചത്. ബീവിയുടെ മനസ്സ് കണ്ടറിഞ്ഞ് അള്ളാഹു സ്വപ്നത്തിൽ വീണ്ടും ഒരു കാര്യം കൂടി കാട്ടിക്കൊടുത്തു. ആ സ്വപ്നത്തിൽ ബീവിയോട് അള്ളാഹു കൽപ്പിച്ചത് അൽഹാഖു മുത്തക്കാഫുർ എന്ന സൂറത്തോതി സമാധാനമായിരിക്കാനും മനസ്സ് ശാന്തമാക്കാനും ഒന്നിനും പ്രതികരിക്കാതിരിക്കാനും ബീവിയോട് അള്ളാഹു കൽപ്പിച്ചു. പക്ഷേ എത്ര കണ്ട് സമാധാനപ്പെട്ടാലും അതിൻ്റെ പതിന്മടങ്ങായി ശത്രുക്കൾ ബീവിക്കെതിരെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. മക്കളും മരുമക്കളും സഹോദരന്മാരും അവരുടെ വഴിക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് എതിരാളിയുടെ വേഷം കെട്ടി ഉറഞ്ഞാടുന്നത് എന്നാണ് ബീവി പറയുന്നത്. ബീവിയെ കാണാനും കറാമത്തിൻ്റെ ശക്തി കൊണ്ട് സമാധാനം നേടാനും വരുന്നവരെ മുഴുവൻ വഴിയിൽ തടഞ്ഞു നിർത്തി ബീവിയെക്കുറിച്ച് അപവാദം പറയൽ നിത്യസംഭവമായി. വീട്ടിൽ വാറുന്നവരെയും റോട്ടിൽ വാലേയം ചെയ്ത് നട്ടപ്രാന്താണി ബീവിക്ക് എന്ന് പുലമ്പുന്നേ എന്ന് പുലമ്പുന്നേ. ദർഗയിലേക്ക് വരുന്നവരെയും ബീവിയെ കണ്ട് സായൂജ്യമടയാൻ വരുന്ന ആബാലവൃദ്ധം ജനങ്ങളെയും വഴിയിൽ തടഞ്ഞു നിർത്തി ഭ്രാന്താണെന്ന പ്രചരണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും തിരിച്ചു പോവാതെ ബീവിയെ കണ്ടതിനു ശേഷമേ പോകൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരോട് മറ്റൊരു കല്ലുവച്ച നുണ അവർ തട്ടിവിട്ടു. ചില രാത്രികളിൽ ബീവി വയലൻ്റാവുകയും ഞങ്ങളെയെല്ലാം ആക്രമിക്കുകയും വീട്ടുപകരണങ്ങൾ തച്ചു തകർക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ പോലീസിൻ്റെ സഹായം തേടിയെന്നും പോലീസ് പറഞ്ഞിട്ടും കേൾക്കാതെ ആയപ്പോൾ അവളുടെ കൈയും കാലും തല്ലിയൊടിച്ചു നിയമപാലകർ പോയെന്നും അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത പരുവത്തിൽ കിടക്കുകയാണെന്നുമുള്ള നട്ടാൽ മുളക്കാത്ത നുണകൾ പറഞ്ഞ് അങ്ങോട്ട് വരുന്നവരെയെല്ലാം തിരിച്ചയക്കാൻ ശത്രുക്കൾ ഒരുമിച്ചിറങ്ങി. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ കൂടിയായപ്പോൾ ബീവി ഇനി എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിച്ചു. അന്ന് അറബ് മാസം 17 രാവായിരുന്നു. ആ സ്വപ്നത്തിൽ കണ്ടത് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്തോതി സമാധാനപ്പെട്ടിരിക്കാനും ആ സ്വപ്നത്തിൽ കണ്ടത് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്തോതി സമാധാനപ്പെട്ടിരിക്കാനാണ്. ഈ സമയത്ത് ഒരാൾ ഇരുട്ടിനെ മറപറ്റി വീട്ടിലേക്ക് കയറി വന്നു. നേരം സുബഹിക്ക് മുമ്പാണ്. കത്തിക്കിടക്കുന്ന ലൈറ്റുകളെല്ലാം തല്ലിയുടച്ചു അവൻ. തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബീവിയുടെ ദേഹത്തിലേക്കും വീടിന്റെ തൊട്ടടുത്ത കരിമ്പാറയിലേക്കും ചാണകം കലക്കി ഒഴിച്ചു. കരിമ്പാറയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണോ കള്ളി എന്നാക്രോശിച്ചു അയാൾ. അയാൾ ഇരുട്ടിലേക്ക് മറഞ്ഞു. ആളെ ബീവിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും പൊറുക്കാനും സമാധാനിക്കാനുമുള്ള ആജ്ഞപ്രകാരം ബീവി ഇന്നുവരെ അതാരാണെന്ന് അറിയിച്ചിട്ട് പോലുമില്ല. അക്രമ പരമ്പര കഴിഞ്ഞ് സുബഹി ബാങ്ക് കേൾക്കുകയും ബീവി നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് ആ ദർഗയിൽ തന്നെ ബീവി കിടന്നുറങ്ങി. മയക്കത്തിലാളുന്ന ബീവി തൻ ചാരെ
ഒരു കുഞ്ഞിനെ ഒക്കത്തെ ഒരു പെൺ വരവായി മുന്നിൽ വന്നെത്തിയ ഉമ്മാനി മൂളയും കണ്ടിട്ട് മടി കൂടാതന്നേരം ബീവി ചോദിച്ചവരോട് ഒന്നല്ല രണ്ടല്ല മൂന്ന് വാട്ടം അന്വേഷിച്ച് ഒന്നിനു തെല്ലും ജവാബില്ല ബീവി പേടിച്ച് നീ ആരെന്നാദ്യം അറിയണമെന്ന് ചോദ്യവുമായി നേരം പിന്നിട്ടപ്പോൾ പെണ്ണും മെല്ലെ അകലുക അള്ളാന്റെ അസ്മാ പെണ്ണും വേഗത്തിൽ ചൊല്ലുന്നേ അത് കേട്ട് മാജിദ ബീവി കോരി താരിക്കുന്നേ ഹൃദയത്തിലെ മാന്റെ പെട്ടം വന്നു തെളിയുന്നേ സദയം റഹ്മാനിൽ ഹംദും മോദി ഇരിക്കുന്നേ നീ ആരാണെന്ന് നീ തന്നെ തന്നെ അറിയണം. ഞാൻ പറഞ്ഞ ആസ്മാവുകൾ നീ മനഃപാഠമാക്കണം. നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നമസ്കാരങ്ങളിലെല്ലാം ഹൃദയം റബ്ബിലേക്ക് അടുപ്പിച്ചു നിർത്തി പ്രകോപനവതിയാവാതെ സബൂറിൽ ജീവിക്കണം. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അള്ളാഹു തന്ന വരം നീ നിലനിർത്തണം. അത് കളഞ്ഞു കുളിക്കരുത്. പള്ളിക്കാര്യവും ആടിന്റെ പ്രശ്നവും പറഞ്ഞ് വീട്ടിൽ കലഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഭർത്താവ് അടിക്കടി അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നെ ഭാര്യയായി കൊണ്ടു നടക്കുന്നത് കൊണ്ട് എനിക്ക് നാണക്കേടാണെന്നും മകളല്ലാതെ മറ്റു മക്കളും മരുമക്കളും നിന്നെ വെറുത്തു കഴിഞ്ഞു, മകൾ മാത്രമാണ് നിന്റെ ഈ അഭിനയത്തിനും ജിന്നുകളുടെയും സ്വപ്നങ്ങളുടെയും പേര് പറഞ്ഞ് നീ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നിലക്ക് നിർത്തും, അല്ലെങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോയിക്കളയും. ഭർത്താവ് ഭീഷണിപ്പെടുത്തി എന്നാണ് മാജിദ ബീവി പറയുന്നത്. ഇത്തരത്തിൽ എല്ലാവരും കൂടി അപവാദവും ദേഹോപദ്രവങ്ങളും ഭീഷണികളും കൂടി ചേർന്നപ്പോൾ ബീവി കാറ്റും കോളും നിറഞ്ഞ് അലറിയാർക്കുന്ന നടുക്കടലിൽ നട്ടപ്പാതിരി നേരം ധിക്കറിയാതെ അകപ്പെട്ടുപോയ ഒരു കപ്പലിലെ കപ്പിത്താനെപ്പോലെ ബീവി ഉഴറി. എങ്കിലും ധൈര്യം ചോർന്നു പോകാതെ ബീവി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പ്രതികാരം എമ്പാടും ചെയ്തെന്നാലും പ്രതിഷേധ ശബ്ദം ഉയർന്നെന്നാലും ഇല്ല മനസ്സൊട്ടും മാറുകയില്ല അല്ലാനെ വിട്ട് കളിക്കുകയില്ല മക്കളൊപ്പം ഭീഷണികൾ കൂട്ടിയാലും മാറ്റമില്ലാതെന്നും ദേഹ പീഡനങ്ങൾ ചെയ്തെന്നാലും വെറുപ്പ് കൂട്ടി മക്കളിൽ നിന്നെയും അകറ്റിയാലും മറപ്പ് തോന്നും വാക്കുകൊണ്ട് എന്നെ ചീത്ത വിളിച്ചെന്നാലും ഇല്ല ഇന്നില്ല ഞാൻ ഒരു നാളും മാറുകയില്ല അല്ലാഹു തന്ന വരദാനത്തിൽ നിന്ന് മാറുകയില്ല. എല്ലാവരും എന്നെ എതിർത്താലും ഈ സ്വപ്നത്തിൽ സത്യമുണ്ടെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് എന്റെ വിശ്വാസത്തെ തകിടം മറിക്കാൻ ആർക്കും കഴിയില്ല. എന്ത് പറഞ്ഞാലും ബീവി മാറുകയില്ല എന്ന് ഉറപ്പായപ്പോൾ എതിർപ്പിന്റെ ശക്തി കൂട്ടാൻ ഭർത്താവും മക്കളും തീരുമാനിച്ചു എന്നാണ് ബീവി പറയുന്നത്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി അവളുടെ ഭർത്താവാണ്. ഏത് കൊടുങ്കാറ്റിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ ഒരു പെണ്ണിന് കഴിയും സ്വന്തം ഭർത്താവിന്റെ താങ്ങും കരുത്തുമുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ അതും കൂടി നഷ്ടപ്പെട്ടപ്പോൾ ബീവിയുടെ മനസ്സ് ഇളകുകയും ഒറ്റപ്പെടലിന്റെ ദുരന്തങ്ങൾ ആവോളം അനുഭവിക്കുകയും ചെയ്തു. എതിർപ്പുകളുടെ ശക്തി കൂടിയപ്പോൾ ഒരു പെണ്ണിന്റെ ദൗർബല്യം ബീവിക്ക് വന്നുപോയോ?
സ്വന്തം ഭർത്താവും കൂടി കൈവിട്ടപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള മനസ്സുറപ്പ് ചോർന്നു പോയോ? പിന്നീടുള്ള സംഭവങ്ങൾ അങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. നാട്ടിലും വീട്ടിലും എതിർപ്പായി, നേരിട്ട പരീക്ഷണം വലുതായി. മാജിദ പുള്ളിലെ തീയായി, മാറാത്ത നോവുകൾ നിറവായി. നാട്ടിലും വീട്ടിലും എതിർപ്പായി, നേരിട്ട പരീക്ഷണം വലുതായി. മാജിദ പുള്ളിൽ തീയായി, മാറാത്ത നോവുകൾ നിറവായി. മക്കളും മരുമക്കൾ ഒരുമിച്ചേ, മാജിദ ബീവിയും വിഷമിച്ചേ. താങ്ങും തണലായ ഭർത്താവും തീരാത്ത പകയിൽ പ്രവർത്തിച്ചേ. എല്ലാവരും എതിർത്താലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലും സ്നേഹവും പരിലാളനവും കിട്ടുമെന്ന് ഏതൊരു സ്ത്രീയും പ്രതീക്ഷിക്കുന്ന അവസാനത്തെ കച്ചിത്തുരുമ്പായ ഭർത്താവും കൂടി കൈവിട്ടപ്പോൾ ബീവി ചെകുത്താനും കടലിനും നടുവിൽ അകപ്പെട്ട പോലെ ആയിപ്പോയി. പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. ആരോട് പറയാൻ, എന്തു ചെയ്യാൻ? പടച്ചവനും തന്നെ കൈവെടിഞ്ഞോ? ഒരു വേളയിൽ ബീവി ചിന്തിച്ചു. പരിഹാസത്തിൻ്റെ തീക്കനലുകളാണ് ബീവിയുടെ ശിരസിൽ കോരിയിട്ടത്. ഏത് പ്രതിസന്ധികളുടെ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും സ്വന്തം മകൾ മാത്രമാണ് എല്ലാ കുത്തുവാക്കും സഹിച്ച് ഉമ്മയുടെ കൂടെ നിന്നത്. അവൾക്ക് മാത്രം എന്തു ചെയ്യാൻ കഴിയും? ഉമ്മ എന്തോ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് മകൾക്ക് മനസ്സിലായെങ്കിലും ഉമ്മയെ തടഞ്ഞു നിർത്താനുള്ള കെൽപ്പ് അവൾക്കില്ലായിരുന്നു. മാജിദ ബീവി ഉറച്ച തീരുമാനത്തോടെ വീട് വിട്ടിറങ്ങി. കാലിമത്ത് തൗഹീദിന്റെ കരുത്തുറ്റ മതത്തിന്റെ പൊരുൾ വിട്ടു പോകാനേ. സ്വന്തം കരക്കാരും പൂരക്കാരും നടത്തുന്ന ദ്രോഹത്തിന് കരയുന്നു കാണാനേ. ബീവി കൊതിച്ചത് നീങ്ങുന്നേ. സമുദായ പ്രമുഖരെ അടുത്ത് സഹോദരി ചെന്ന് കൊണ്ട് കഥയെല്ലാം ഓർത്ത് സഹനത്തിൽ ബീവി ചെന്ന കാര്യമെല്ലാം ശ്രവിച്ച് ഹിന്ദു സന്യാസികളും ഒപ്പം ക്രിസ്ത്യൻ പുരോഹിതരും മാജിദ ബീവി ചൊല്ലും ജീവിത വ്യഥ കേട്ട സമയത്ത് ബീവിയിൽ അരുളുന്നേ സമാധാന സന്ദേശം ചൊല്ലുന്നേ. ഇസ്ലാം മതം മാറി മറ്റൊരു മതത്തിൽ അഭയം തേടാമെന്ന കടുത്ത തീരുമാനമാണ് ബീവി കൈക്കൊണ്ടത്. എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് ബീവി ഇങ്ങനെ മുതിർന്നത്. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചപ്പോഴാണ് ബീവി സ്വയം മനസ്സോടെയല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെങ്കിലും സഹോദര സമുദായക്കാർ മതം മാറ്റം ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ലെന്നും ദൈവത്തിൻ്റെ വരം പൊരുൾ മാജിദക്ക് വേണ്ടവോളം കിട്ടിയിട്ടുണ്ടെന്നും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നും പറഞ്ഞു. മതംമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കാതെ ഹിന്ദു ക്രിസ്ത്യൻ മതമേലാളന്മാർ ബീവിയെ തിരിച്ചയച്ചു. മാജിദ ബീവി നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തി. ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം വരുത്താൻ മനസ്സ് വെമ്പൽ കൊണ്ടു. വേഗത്തിൽ അംഗശുദ്ധി വരുത്തി മഗ്രിബ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. നേരം മിഷയിലേക്ക് അടുത്തു. ദൂരെ നിന്ന് ഇഷാബാങ്കിന്റെ ഈരടി ഒഴുകി വന്നു. പശ്ചാത്താപത്തിന്റെ കണ്ണുനീരോടെ ഇഷാ നിസ്കരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. പള്ളിയിൽ നിന്നും ഈശാബാങ്കിൻ നീരടി പൊങ്ങി വരുമ്പോൾ പാറി വരുന്നു അഴകുള്ളൊരു കിളിച്ചാരത്ത്. വിക്രും ഷുക്രിൽ മുഴുകിയിരിക്കും ബീവിക്കരികിൽ വന്ന് ചേലിലിരുന്ന പൈങ്കിളി ബീബിത്ത തോളത്ത്. പള്ളിയിൽ നിന്നും ഈശാബാങ്കിൻ നീരടി പൊങ്ങി വരുമ്പോൾ പാറി വരുന്നു അഴകുള്ളൊരു കിളിച്ചാരത്ത്. വിക്രും ഷുക്രിൽ മുഴുകിയിരിക്കും ബീവിക്കരികിൽ വന്ന് ചേലിലിരുന്ന പൈങ്കിളി ബീബിത്ത തോളത്ത്.
വിറകിൻ ചിത്രം തുന്നിയ പൈങ്കിളിയാണല്ലോ. കൊക്കുകൾ മെല്ലെ ഉരുമ്മി ബീബി ശാന്തിത്തിൽ വാക്കും ചൊന്നല്ലോ. കൗതുകത്തോടെ മാജിദ ബീബി അന്താളിച്ചിരുന്നല്ലോ. കിളിയന്നേരം ബീബിത്തെ കവിളിൽ മുത്തം കൊടുത്ത് പറന്നല്ലോ പള്ളിയിൽ നിന്നും. കിളി പറന്നുപോയപ്പോൾ ബീവിയുടെ ദേഹം മുഴുവൻ തീരാത്ത വേദന അനുഭവപ്പെട്ടു. റബ്ബുൽ ഇസ്സത്തിനോട് ബീവി ഹൃദയം തൊട്ടു തേടി. എന്തൊരു പരീക്ഷണമാണിത് തമ്പുരാന്, എന്തെല്ലാം പീഡനങ്ങളാണ് ഞാൻ സഹിക്കേണ്ടത്. ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാനാവില്ല. എന്നെ നീ ഈമാനോടുകൂടി മരിപ്പിക്കൂ തമ്പുരാനെ. ഞാൻ മറ്റൊരാളായി പോകുന്നതിന് മുമ്പ്. അപ്പോൾ ബീവി മയക്കത്തിലേക്ക് വീഴുകയും മറ്റൊരു സ്വപ്നം കാണുകയും ചെയ്തു. മാജിദ ബീവി കിനാവിൽ കണ്ട ആ മഹാന്റെ അടുത്തു ചെന്ന് തൊട്ടു വിളിച്ചപ്പോൾ ചിതലുപറ്റിയ ആ വടി താഴെ വീണുപോയി. ഒരു വടിയും കുത്തിപ്പിടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ നിൽപ്പ്. വടി വീണെങ്കിലും അയാൾ അവിടെ നിശ്ചലനായി നിന്നു. ആ മഹാന്റെ രൂപം കണ്ട് മാജിദ ബീവി ഞെട്ടി ഉണർന്നു. അത് ആരാണെന്ന് ബീവി അറിഞ്ഞിട്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം മക്കളെല്ലാവരും കൂടി കടൽ കാണാൻ ഇറങ്ങിയപ്പോൾ മകൾ വന്നു ബീവിയോട് തിരക്കി. ഞങ്ങൾ തിരിച്ചു വരാൻ ഇരുട്ടും. ഞങ്ങൾ വരുമ്പോൾ ഉമ്മാക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ഉമ്മയുടെ മറുപടി ഇതായിരുന്നു. കടലിൽ നിന്ന് തിരമാലകൾ തിരയിലേക്ക് അടിച്ചു വരുമ്പോൾ ആ തിരയിൽ ധാരാളം മത്സ്യങ്ങൾ തീരത്തേക്ക് വരും. ആ മത്സ്യവുമായി നിങ്ങൾ വരിക. ഉമ്മാക്ക് അത് മതി. ബീവിയുടെ വിചിത്രമായ മറുപടിയിൽ മക്കൾക്ക് അത്ഭുതം തോന്നി. അവർ കടപ്പുറത്തെത്തി. കുട്ടികൾ പഞ്ചാരമണലിൽ ആടി തിമിർത്ത് കളിച്ചു. എങ്കിലും ഓരോ തിരമാലയിലും മക്കൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു ഉമ്മ പറഞ്ഞതുപോലെ സംഭവിക്കുമോ എന്ന്. അത് സംഭവിക്കുക തന്നെ ചെയ്തു. മീൻ കരയിൽ വരുന്നുണ്ടെന്നും പെറുക്കിയെടുക്കാൻ പോലീസുകാർ സമ്മതിക്കുന്നില്ലെന്നും മകൻ ഉമ്മയെ ഫോൺ ചെയ്ത് അറിയിച്ചപ്പോൾ പോലീസുകാർ തടസ്സം നിൽക്കില്ലെന്നും മണലിൽ ഒരു കുഴിയെടുത്ത് മത്സ്യം അതിൽ പെറുക്കിയിട്ട് എനിക്ക് കൊണ്ടുവരണമെന്നും ബീവി നിർദ്ദേശിച്ചു. മക്കൾ മത്സ്യം ഉമ്മ പറഞ്ഞതുപോലെ സമാഹരിച്ചു. നേരം ഇരുട്ടിയതിനു ശേഷം വീട്ടിലെത്തി. ഉമ്മാക്ക് മത്സ്യത്തെ കാണിച്ചു കൊടുത്തു. അള്ളാഹു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഒരു യാസിനോദി ദുആയിരക്കുക, എന്നിട്ട് ഈ മത്സ്യം കറിവെച്ച് കഴിക്കുക എന്നും പറഞ്ഞ് ബീവി ഇഷസ്കരിക്കാൻ കയറി. നമസ്കാരം കഴിഞ്ഞു. ഏകാന്തതയിൽ ഇരുന്നപ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടുകയും ബീവിയുടെ കയ്യിൽ ഒരു മൈക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു.
1000 പേരിൽ ഒരാൾക്ക് അള്ളാഹു വരം കൊടുക്കും. അതിൽപ്പെട്ട ഒരു ഭാഗ്യവതിയാണ് മാജിദ. താമസിയാതെ ഈ വീടിനടുത്ത് ഒരു പള്ളി ഉയരും. ബാങ്ക് വിളി മുഴങ്ങും, നിസ്കാരം തുടങ്ങും. പല കറാമത്തുകളും മാജിദയിൽ നിറയും. മരണപ്പെട്ടാൽ മാജിദയെ ഇവിടെ തന്നെ അടക്കുകയും ചെയ്യും. നാട്ടുകാർ പറഞ്ഞ ഭ്രാന്ത് ബീവിക്ക് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ബീവിക്ക് ഇനി കേളിയുടെയും പ്രശസ്തിയുടെയും കാലമാണ്. പള്ളിയും വീടും മറ്റു വകകളുമെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കി പ്രവർത്തനം തുടങ്ങണം. എന്താണ് ട്രസ്റ്റ് എന്ന് ബീവി അന്വേഷിച്ചപ്പോൾ ഒരു വക്കീലിനടുത്തു ചെന്നാൽ എല്ലാം ശരിയാക്കി തരുമെന്ന് സ്വപ്നദർശനം കിട്ടി. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്ന ആപ്തവാക്യം മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ടു പോകാൻ ബീവിയോട് ആ സ്വപ്നത്തിൽ കൽപ്പിക്കപ്പെട്ടു. അയാൾ മറഞ്ഞുപോയി. മയക്കത്തിൽ വന്ന രൂപം പറഞ്ഞത് പോലെയെല്ലാം നടപ്പാക്കാൻ മാജിദാവി ട്രസ്റ്റൊന്നുണ്ടാക്കി. പള്ളി പണിയും മറ്റെല്ലാം വേഗം ഉഷാറിലാക്കി. മയക്കത്തിൽ വന്ന രൂപം പറഞ്ഞത് പോലെയെല്ലാം നടപ്പാക്കാൻ മാജിദാവി ട്രസ്റ്റൊന്നുണ്ടാക്കി. പള്ളി പണിയും മറ്റെല്ലാം വേഗം ഉഷാറിലാക്കി. ട്രസ്റ്റിന്റെ വിവരം കേട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് ഭർത്താവൊത്ത് മക്കളും വന്ന്. ട്രസ്റ്റിന്റെ വിവരം കേട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് ഭർത്താവൊത്ത് മക്കളും വന്ന് ബീവിയെ തെറ്റു തിരുത്തുവാനായി പ്രേരിപ്പിക്കുന്നു. എല്ലാം ട്രസ്റ്റിന്റെ കീഴിലായെന്നറിഞ്ഞപ്പോൾ എതിർപ്പിന് ശക്തി കൂടി. പക്ഷേ ബീവി അനങ്ങിയില്ല. പള്ളിപ്പണിയിലേക്കും മറ്റു പ്രവർത്തനങ്ങളിലേക്കും ബീവി വ്യാപൃതയായി. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീ. ആയിരങ്ങൾ ഇന്ന് ബീവിയെ തേടിയെത്തുന്നു, ആശ്വാസം കണ്ടെത്തുന്നു. പള്ളിപ്പണി പുരോഗമിക്കുന്നു. ഭീമാ പള്ളിക്കു പകരം ഇവിടെ ഒരു മാജിദാ പള്ളി ഉയരുകയാണെന്ന് വിശ്വാസികൾ സഹർഷം പറയുന്നു. ഈ കഥ മാജിദാ ബീവി എഴുതി തന്നതിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയതാണ്. ഈ കഥയിൽ സത്യമല്ലാത്തത് എന്തെങ്കിലും കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ അത് മാജിദാ ബീവിയോട് തന്നെ ചോദിച്ചു ക്ലിയർ ചെയ്യണമെന്നും ഞങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നുമുള്ള അപേക്ഷയോടെ ഞങ്ങൾ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.